നിലമ്പൂർ നഗരസഭ പരിധിയിൽ കോവിഡ് വന്ന് മരിക്കുന്ന ആളുകളുടെ മൃതദേഹങ്ങൾ നിലമ്പൂർ നഗരസഭ സൗജന്യമായി സംസ്കരിക്കും. നിലമ്പൂർ നഗരസഭയുടെ ബോർഡ് യോഗത്തിലാണ് തീരുമാനമെന്ന് നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള കോടതിപ്പടിയിലെ വൈദ്യുതി ശ്മശാനത്തിലാകും സംസ്കരിക്കുക. മുമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കോവിഡ് വാക്സിൻ ബുധനാഴ്ച മുതൽ എടുക്കുന്നതിന് സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കോവിഡ് രോഗിയെ പോസിറ്റീവ് രോഗിയായി മരിക്കുന്ന എല്ലാ ആളുകളെയും നമ്മുടെ പരിധി മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള ഏതാളുകളുടെയും ബോഡി നമ്മൾ സൗജന്യമായി സംസ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ക്രിമിറ്റോറിയത്തിൽ. കാരണം നമുക്കറിയാം, ഒരു പോസിറ്റീവായ രോഗി മരിച്ചാലുള്ള അവസ്ഥയും ഇന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയും എല്ലാം നമുക്കറിയാം. അത് നമ്മുടെ ശ്രദ്ധയിൽ വന്നതിന് ശേഷം ഞങ്ങൾ കൂടി പാർലമെൻ്ററി പാർട്ടി കൂടിയിട്ട് ശേഷമാണ് നമ്മൾ ഇതിന് നമ്മുടെ കൗൺസിൽ വെക്കുകയും അത് അംഗീകരിക്കുകയും ഉണ്ടായത്. ഒരു ദിവസം 50 പേർക്ക് വരെ ഇവിടെ നിന്നും വാക്സിനേഷൻ നൽകാനാകും. കോവിഡ് മുക്തരായവർക്ക് ഫിസിയോതെറാപ്പി നൽകും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായാണ് നഗരസഭയിൽ നടപ്പിലാക്കുന്നത്. മെഗാ ക്യാമ്പിലൂടെ വാക്സിനേഷൻ നൽകുന്ന കാര്യത്തിൽ വലിയ വിജയമാണ് ഉണ്ടായതെന്നും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ നഗരസഭ പ്രത്യേക പരിഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭയിലെ ഭിന്നശേഷിക്കാർക്ക് കോവിഡ് വാക്സിനും കൂടാതെ മറ്റ് രോഗങ്ങൾക്കുള്ള പരിശോധനയും ഈ മാസം 3, 4, 5 തീയതികളിൽ വ്യാപാര ഭവനിൽ നടക്കുമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ റഹീം പറഞ്ഞു. ഇതിനുള്ള സ്പോട്ട് രജിസ്ട്രേഷൻ നടത്തുമെന്നും റഹീം പറഞ്ഞു. നഗരസഭ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി കിനാത്തോപ്പിൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി കിനാത്തോപ്പിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൺലൈനായാണ് ബോർഡ് യോഗം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.